നമസ്കാരം. റാഫ്റ്റ് ഓഫ് മലയാളത്തിന്റെ യു സി എൽ കോർണർ വീഡിയോ സീരീസിന്റെ ആറാമത്തെ എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഇന്ന് പുനരാരംഭിക്കുകയാണ്. ഇന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മത്സരമാണ് യുവന്റസ് വേഴ്സസ് ഒളിമ്പിക് ലിയോൺ മത്സരം. ഈ മത്സരത്തിന്റെ ആദ്യപാദം നമുക്കറിയാം, അത് ഫ്രാൻസിൽ പോയി യുവന്റസ് ഏകപക്ഷീയമായ ഒരു ഗോളിന് ലിയോണിനോട് പരാജയപ്പെട്ടാണ് മടങ്ങി വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ യുവന്റസിന്റെ പ്രകടനം അത്ര മികച്ചതുമല്ല. അവര് ഇറ്റാലിയൻ സീരിയയിൽ കിരീടം ചൂടി എന്നത് ശരിയാണ്, പക്ഷെ അവസാനത്തെ മത്സരങ്ങളിലൊന്നും ആ ഒരു മികച്ച പ്രകടനം അവർക്ക് പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, പൗലോ ഡിബാല തുടങ്ങിയ സൂപ്പർ താരങ്ങളുടെ മികവിൽ അവർ വിജയിച്ചു കയറുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ഇരിക്കുന്നത്. ഫുട്ബോൾ ആരാധകർക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം. എൻ്റെ പേര് ഫാസിൽ. ഞാൻ പറയുന്നത് യുവാൻ്റസ് ജയിക്കും എന്നാണ്. ഉറപ്പായിട്ട് ജയിക്കൂ. കഴിഞ്ഞ കൊല്ലത്തെ അതേ അന്തരീക്ഷം തന്നെയാണ് ഈ വർഷവും. പിന്നെ കഴിഞ്ഞ വർഷം അത്ലറ്റിക്കോനോട് ആദ്യ പാദ രണ്ട് ഗോളിന് തോറ്റ് നിൽക്കുമ്പോൾ സെക്കൻഡ് പാദോ ജയിക്കൂല എന്നൊക്കെ എല്ലാവരും പറയുന്ന സമയത്ത് റൊണാൾഡോ ജയിപ്പിച്ച പോലെ ഈ വർഷവും ഉറപ്പായിട്ട് ജയിപ്പിക്കൂ. നമ്മളെല്ലാവരും ആവേശത്തോടെ കാത്തുകയാണ് ഞാൻ മത്സരം കാണാൻ. തീർച്ചയായും വാശിയേറിയ മത്സരമാകും. 1-0 ഡൗൺ ആണ് യുവന്റസ്. എങ്കിലും സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഉള്ളത് ടീമിന് പ്രതീക്ഷ നൽകുന്നതാണ്. കാരണം യു സി എല്ലിൽ പല തവണ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കംബാക്കുകൾ നടത്തി കാണിച്ചു തന്നിട്ടുള്ളതാണ്. തീർച്ചയായും ഇന്ന് യുവന്റസ് ടീം ഇതുവരെയുള്ളൊരു പ്രകടനമായിരിക്കില്ല. കാരണം ഇന്ന് യു സി എല്ലാണ് സിരിയായ ചാമ്പ്യൻസായി അത്യാവശ്യം റിക്കവർ ആവാനുള്ള സമയം ലഭിച്ചിട്ടുണ്ട്. പ്രമുഖ താരങ്ങൾക്ക് അവസാന മത്സരങ്ങളിൽ റെസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് തോൽവികൾ അവസാന മത്സരങ്ങളിൽ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, അവസാന മത്സരമാകുമ്പോഴേക്കും പല താരങ്ങൾക്കും വിശ്രമം നൽകുകയും അതിനു മുമ്പ് പല താരങ്ങൾ ഇഞ്ചുറി പറ്റുകയും ചെയ്തു. യുവന്റസിൻ്റെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സ്ഥിരതയില്ല ഡിഫെൻസിലൊന്നും. ഇപ്പം ഇന്ന് കളിച്ച സ്റ്റോപ്പർമാരിലൊക്കെ ഡിലൈറ്റ് ബൊണോച്ചിയാണ് കളിക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ദിവസം ബൊണോച്ചി റിഗ്വാനിയാവും, അതല്ലെങ്കിൽ ഒരു ദിവസം റിഗ്വാനി ഡിലൈറ്റാവും. ഇങ്ങനെ വേറെ ഏത് ടീമിൻ്റെത് നോക്കിയാലും കാണാം, സ്റ്റോപ്പർമാരിലൊന്നും വലിയ മാറ്റങ്ങളുണ്ടാകില്ല. സസ്പെൻഷനും ഇതൊന്നും അല്ലെങ്കിൽ ഒരുപാട് പരിക്കുകൾ വെച്ചിട്ടാണ് പ്ലെയേഴ്സ് കളിക്കുന്നത്. അപ്പോൾ അത് സിരിയായൻ്റെ ടൈറ്റ് ഫിക്സ്ചർ കാരണമാണെന്ന് തോന്നുന്നു. എങ്കിലും ഇപ്പോൾ ടീം മെൻ്റലി ആൻഡ് ഫിസിക്കലി പ്രിപ്പയർഡ് ആണ്. ഇന്ന് യുവന്റസ് 2-0 ജയിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാനൊരു ക്രിസ്ത്യാനോ ആരാധകനാണ്. ഒരു ടീമെന്ന നിലയ്ക്ക് ഞാൻ റിയൽ മാഡ്രിഡിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ന് ക്രിസ്ത്യാനോയും റയലും രണ്ട് ടീമും ജയിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. എന്നെ സംബന്ധിച്ച് യുവന്റസ് എന്ന് പറഞ്ഞാൽ തീരെ പ്രതീക്ഷയില്ലാത്ത ടീമാണ്. കാരണം അവരുടെ സമീപകാല പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അങ്ങനെ തന്നെ പറയാൻ സാധിക്കുള്ളൂ. കാരണം വളരെ മോശമായൊരു ഫോമിലൂടെയാണ് യുവന്റസ് കടന്നു വന്നത്. പക്ഷെ എന്തുകൊണ്ട് യുവന്റസിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ അത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന കളിക്കാരൻ്റെ മികവാണ്. കഴിഞ്ഞ കൊല്ലം ഇതേ റൗണ്ട് ഓഫ് 16 അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ ഒരു കംബാക്ക് നമ്മൾ കണ്ടതാണ്. അതൊന്നും ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ഏതൊരു ഫുട്ബോൾ പ്രേമിക്കും രോമാഞ്ചം വന്നൊരു കാര്യമായിരുന്നു അത്. ഇന്നിപ്പോൾ തന്നെ അതിൻ്റെ തന്നെ ഒരു 5-6 സ്റ്റാറ്റസ് ഞാൻ വാട്സപ്പിൽ തന്നെ ഇട്ടിട്ടുണ്ട്. കാരണം അത് എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്പിറേഷനാണ് ഒരു രോമാഞ്ചമാണ് നമുക്ക്. ആ ഒരു വീഡിയോ വീണ്ടും വീണ്ടും കണ്ടാൽ ഒരു ക്രിസ്ത്യാനോ ആരാധകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് വരുന്നൊരു സന്തോഷമുണ്ട്, ഒരു പ്ലഷറുണ്ട്. അത് വേറെ ഒന്നുകൊണ്ടും എനിക്ക് കിട്ടാറില്ല. അതൊരു വല്ലാത്തൊരു എന്തോ ഒരു സുഖം, എന്തോ ഒരു പ്ലഷർ അതെനിക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ, ആ ഒരു ഹൈലൈറ്റ്സ് കാണുമ്പോഴാണ് കിട്ടുന്നത്. അതേപോലെ ഒരു പെർഫോമൻസ് ഇന്ന് നടത്തും എന്ന കാര്യത്തിൽ 100 അല്ല 110% ഉറപ്പാണ്. യുവന്റസ് എത്ര മോശം ഫോമിലായിക്കോട്ടെ, പക്ഷേ കളിക്കുന്നത് അവിടെ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. പിന്നെ റയൽ മാഡ്രിഡിനെ കുറിച്ചാണ് പറയാനുള്ളത്. പലരും പറയുന്നുണ്ട് അതൊരു പക്ഷേ ബായ്സ സപ്പോർട്ട് ചെയ്യുന്ന സിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ബായ്സ ഫാൻസ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അവർ പറയുന്നുണ്ട് സിറ്റി റയലിനേക്കാളും നല്ല ടീമാണ്. എന്തടിസ്ഥാനത്തിലാണ് അവർ പറയുന്നതെന്ന് എനിക്കറിയില്ല. അവർക്ക് ആകെ ഒരു പ്ലെയർ എടുത്തു കാണിക്കാൻ, റയലിലെ പ്ലേയേഴ്സിനേക്കാളും റയലിലെ ടാലൻറ്റഡ് ആയ പ്ലേയേഴ്സിനേക്കാളും അവർക്ക് എടുത്തു കാണിക്കാൻ ആകെയുള്ള ഒരു പ്ലെയർ ഡിബ്രോയിന. അതും ക്രൂസുമായിട്ട് കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. കാരണം ഡിബ്രോയിൻ ഒരു പ്ലേമേക്കറാണ്. ക്രൂസ് എന്ന് പറഞ്ഞാൽ ഓരോ ഓർക്കസ്ട്രേറ്റ് ഒരു ഡീപ്പായിട്ട് ടാക്ക് ബാക്ക് ചെയ്ത് കളിക്കുന്ന
കളി കൺട്രോൾ ചെയ്യുന്ന കളീൻ്റെ എല്ലാമായ നട്ടെല്ലായ കളിക്കാരനാണ്. ഏത് ടോട്ടലി ഏതൊരു മേഖലയിലും റയൽ തന്നെയാണ് മുന്നിൽ. ഞാൻ കളീനെക്കുറിച്ച് വിലയിരുത്തല്ല, അപ്പോൾ റയലുമായിട്ടൊന്നും വലിയ വിളിക്കാൻ ആരുമായിട്ടില്ല, അതൊരു സിറ്റിയായിട്ടില്ല, ആരുമായിട്ടില്ല, അത് തന്നെ നമുക്ക് പറയാനുള്ളൂ. നമസ്കാരം. പിന്നെ ഇന്ന് യുവന്റസ് VS ഒളിമ്പിക് ലിയോൺ മാച്ച്, അതിലിന്ന് തീർച്ചയായിട്ടും യുവന്റസ് തന്നെ ജയിക്കും. കൃത്യം 3 ഗോളുകൾക്ക് യുവന്റസ് ഇന്ന് വിൻ ചെയ്ത് കയറും, അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്ന് ഒരു ഹാട്രിക്ക് പ്രതീക്ഷിക്കാം, കാരണം അദ്ദേഹവും പിന്നെ ടീമും വളരെയധികം കഠിന പ്രയത്നം ചെയ്തിട്ട് തന്നെ ആയിരിക്കും UCL ഇറങ്ങുന്നുണ്ടാവുക. അതുപോലെ തന്നെ എല്ലാ സഹതാരങ്ങളും വളരെ സപ്പോർട്ടോട് കൂടിയിട്ട് വളരെ മികച്ചൊരു മത്സരമായിരിക്കും ഇന്ന്, അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഈ ഒരു മത്സരം എന്തായാലും യുവന്റസ് വിജയിച്ച് കയറുമെന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി മത്സരം തന്നെ ഇന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ റാഫിക, യുവന്റസ് വേഴ്സസ് ലിയോൺ മത്സരത്തിൽ എനിക്ക് നാച്ചുറലി യുവന്റസ് ഒരു 1 ഗോൾ മാർജിനിൽ തന്നെ ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം എന്നാലേ നമുക്ക് ക്വാർട്ടർ ഫൈനൽസിൽ ഒരു കിടിലൻ മത്സരം കാണാൻ പറ്റൂ. ഞാൻ മുഹമ്മദ് നസറു, കാസർഗോഡിലെ ചെറുക്കളയിൽ നിന്നാണ്. യുവന്റസ് വേഴ്സസ് ലിയോൺ മത്സരത്തെ പറ്റിയാണ്. ഏതായാലും ഇതിൻ്റെ ഫസ്റ്റ് ലീഗിൽ ലിയോൺ യുവന്റസിനെതിരില്ലാത്ത 1 ഗോളിനെ പരാജയപ്പെടുത്തിയിരുന്നു എന്നുള്ളത് ലിയോണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. എന്നതിനപ്പുറത്തേക്ക് ലിയോൺ യുവന്റസിനെ നേരിടാൻ ടൂറിനിലെത്തുന്നുള്ളത് ഫ്രഞ്ച് ലീഗ് കപ്പിൻ്റെ ഫൈനലിൽ നെയ്മറും സംഘത്തെയും ഫുൾ ടൈമിൽ സമനിലയിൽ തിളക്കുകയും എക്സ്ട്രാ ടൈമിലും സമനിലയിൽ തിളച്ച് ഷൂട്ടൗട്ടിലാണ് അവർ നെയ്മറും സംഘത്തിനു മുന്നിൽ 6-5 പരാജയപ്പെടുന്നുള്ളത് എന്നുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ആത്മവിശ്വാസമാണ് ടൂറിനിൽ വെച്ച് യുവന്റസിനെ നേരിടാൻ ലഭിച്ചിട്ടുണ്ടാവുക. മറുവശത്ത് യുവന്റസ് ആണെങ്കിൽ സീരിയയിൽ കിരീടം നിലനിർത്തിയിട്ടാണ് വരുന്നുള്ളത്. CR7 സംഘവും മികച്ച ഫോമിലാണ്. CR7 സംബന്ധിച്ചിടത്തോളം UCL മികച്ച മത്സരങ്ങളിലാണ് CR7 ഏറ്റവും നല്ല രീതിയിൽ തിളങ്ങാറി എന്നുള്ളത് യുവന്റസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ശക്തി അവർക്ക് നൽകുന്നുണ്ടാവും. എന്നാലും ഈ മത്സരത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ലിയോൺ യുവന്റസിനെ പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും. സമനില പാലിച്ചിട്ടെങ്കിലും ലിയോൺ യുവന്റസിനെ മറികടന്ന് ക്വാർട്ടറിലെത്തുക തന്നെ ചെയ്യും. എൻ്റെ പേര് അൻസാസ്, മലപ്പുറം ജില്ലയിലെ ചമ്രവട്ടത്താണ് എൻ്റെ വീട്. ഇപ്പോൾ നാളെ ഇന്ന് രാത്രി നടക്കുന്ന യുവന്റസ് ലിയോൺ മത്സരത്തെ കുറിച്ചാണ് പറഞ്ഞത്. തീർച്ചയായും ലിയോൺ തന്നെ ജയിക്കും. കാരണം ഇന്നേ പക്ഷത്തിൽ ഓൾറെഡി അവർ ജയിച്ചിരിക്കുകയാണ്. മാത്രമല്ല അവരുടെ ഡിഫൻസ് പൊളിയാണ്. ഡിനേറിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. അതുപോലെ തന്നെ അവരുടെ ഗോളി ആൻ്റോണി ലോപ്പസ് ഒരു രക്ഷയില്ലാത്ത സേവാണ്. നമ്മളെ കഴിഞ്ഞ PSG-Lyon ഫൈനലിൽ നമ്മൾ കണ്ടതാണ് ആൻ്റോണി ലോപ്പസിൻ്റെ പ്രകടനം ഒരിക്കലും. അതുകൊണ്ട് തന്നെ എന്തായാലും ലിയോൺ ജയിക്കും. വെറും ഒരു ക്രിസ്ത്യാനോ എന്നുള്ള ആ ചങ്ങായി ഉണ്ടായിട്ട് മാത്രം യുവന്റസ് ഒരിക്കലും ജയിക്കൂല. അത് പ്രതീക്ഷിച്ചിട്ട് യുവന്റസ് ഫാൻസ് ഇരിക്കും വേണ്ട. ഹലോ, എൻ്റെ പേര് കൃഷ്ണദാസ്, ഞാൻ മൂവാറ്റുപുഴയാണ്. ഇപ്പം എല്ലാവരെയും പോലെ തന്നെ UCL കാണാൻ ഞാനും എക്സൈറ്റഡ് ആണ്. യുവന്റസ് VS ലിയോണിൽ ഞാൻ ഒരു 100% തന്നെ പറയാം യുവന്റസിനാണ് സപ്പോർട്ട്. കാരണം ഞാനൊരു ക്രിസ്ത്യാനോ ഫാനാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യാനോടെ UCL പെർഫോമൻസ് എല്ലാവർക്കും അറിയാം. ലാസ്റ്റ് ഇയർ കൂടി പ്രൂവ് ചെയ്താണ് ടേൺ ഓവർ നടത്തി അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ. അപ്പോൾ അങ്ങനെ ഒരു ഹൈ ഒരു ടേൺ ഓവർ തന്നെ പ്രതീക്ഷിക്കുന്നു റൊണാൾഡോയുടെ ഭാഗത്തു നിന്ന് തന്നെ. അതുപോലെ തന്നെ യുവന്റസിൻ്റെ പോരായ്മകളൊക്കെ ഈ മാച്ചിൽ അവർ ഒരു ടീം വർക്കായിട്ട് ഒരു നല്ല വിജയം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ലിയോൺ ഒട്ടും മോശമല്ല. കഴിഞ്ഞ കളി PSG-ക്കെതിരെ 6-5 നല്ല രീതിയിൽ തന്നെ കളിച്ചു. അതുകൊണ്ട് എന്തായാലും ഒരു ത്രില്ലിംഗ് മാച്ച് പ്രതീക്ഷിക്കുന്നു. എന്തായാലും യുവന്റസ് ജയിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം UCL കിങ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന റൊണാൾഡോ യുവന്റസിൻ്റെ ഒപ്പം ഉള്ളതുകൊണ്ട്. പക്ഷേ ഫുട്ബോളാണ്, ഒന്നും പറയാൻ പറ്റില്ല, എന്ത് വേണമെങ്കിൽ മാറി മറിയാം. അതുകൊണ്ട് നല്ലൊരു കളി തന്നെ പ്രതീക്ഷിക്കാം. ഏതായാലും ഇതൊക്കെയാണ് ഇപ്പോൾ ഫുട്ബോൾ പ്രേമികൾ പറയുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം ഇന്ന് യുവന്റസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കഴിയുമോ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.